2034 ഫുട്ബോൾ വേൾഡ് കപ്പ് ഇനി സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നതെന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊ കിട്ടിയ ചൂടുള്ള വാർത്ത പറയട്ടെ, നമ്മുടെ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL കൂടി സൗദി വാങ്ങാൻ പോവാണ് അത്രേ. G20 സമ്മിറ്റിന് വേണ്ടിയിട്ട് സൗദിയുടെ ക്രൗൺ പ്രിൻസ് സൽമാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അദ്ദേഹം നമ്മുടെ ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്തത്രേ നമ്മുടെ IPL ഒരു കമ്പനിയാക്കി മാറ്റുക, എന്നിട്ട് അതിനൊരു $30 ബില്യൺ വാല്യുവേഷൻ വെക്കുക. $30 ബില്യൺ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ മുകളിൽ വരും. ആ കമ്പനിയിൽ $5 ബില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ ഒരു മോഡലിൽ ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിക്കുന്ന ഒരു ഇവൻ്റായിട്ടുള്ള IPL ഭാഗമായിട്ട് സൗദിക്ക് കൂടി മാറണം എന്നുള്ളതാണ് ഗെയിം. ബോളിവുഡും ക്രിക്കറ്റും ഒക്കെ കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊരു ഒരു ഒരു മാസ് എൻ്റർടൈൻമെൻ്റ് പരിപാടിയാണ് IPL. ഏതാണ്ട് ഓരോ കളിയുടെയും ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഉണ്ടല്ലോ ഏതാണ്ട് $15 മില്യൺ. $15 മില്യൺ എന്ന് പറയുമ്പോൾ 130 കോടി രൂപയോളം വരും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനേക്കാൾ മുകളിലാണത്. ഇപ്പോൾ മലയാളികൾക്ക് ഒരു പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാകും, കാരണം നമ്മൾ കൂടുതലും ഫുട്ബോൾ അഡിക്റ്റുകളാണ് അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസാണ്. പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനേക്കാൾ കൂടുതൽ വലിയ തുകയ്ക്കാണ് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സും മറ്റുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയ സ്പോർട്ടിംഗ് ഇവൻറ്റിൻ്റെ ഭാഗമാവാൻ സൗദി കൂടി ശ്രമിക്കുന്നു. ഇപ്പോൾ സൗദി റീസെൻ്റ്ലി നമുക്കറിയാം നെയ്മറിനെ വാങ്ങി, അതിന് മുൻപ് ബെൻസീമയും അതുപോലെ റൊണാൾഡോയൊക്കെ വാങ്ങി. ഫുട്ബോളിൻ്റെ മേഖലയിൽ ബില്യൺസ് പൈസ ഇറക്കിയിട്ടുള്ള കളിയാണ്, മെസ്സിയെ വാങ്ങാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ എത്ര വേണമെങ്കിലും ഫണ്ട് ഇറക്കിയിട്ട് അവർ സ്പോർട്സ് മേഖലയിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല സൗദിയുടെ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള പ്ലാനുകൾ വരുന്നുണ്ട്. അതിൽ നിയോം പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും വേറെ അതിന് സിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നിങ്ങളൊരു പക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രൊജക്റ്റുകളുടെയൊക്കെ ഒരു ആകത്തുകയായിട്ട് പറയുന്നത് എന്താണെന്നറിയോ, സൗദി ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതായത് ഓയിൽ ഇല്ലാത്ത ഒരു ലോകത്ത് സൗദി ഏത് രീതിയിലായിരിക്കണം മുൻപിട്ട് നിൽക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബ്രാൻഡുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഓയിലിനെ ബേസ് ചെയ്തിട്ടുള്ള രാജ്യം ഒരുപാട് മുൻപോട്ട് പോകാന്നുള്ളത് പ്രയാസമാണ്. ലോകം ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങി. ഇപ്പോഴും തയ്യാറെടുക്കാത്ത ഒരു പക്ഷേ നമ്മളൊക്കെ ആയിരിക്കും. അതായത് അത്തരം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ കേരളത്തെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, നാളത്തെ കേരളത്തെ പടുത്തുയർത്താൻ അല്ലെങ്കിൽ നിലനിർത്താനോ ഒരു പക്ഷേ ആ ആളുകൾ ഇനി ഉണ്ടാവണം എന്നില്ല. ഓയിൽ എക്കോണമി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ജോലികളും മറ്റു കാര്യങ്ങളും, അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ബ്ലൂ കോളർ ആളുകൾക്ക് മറ്റൊക്കെ ജോലി നൽകിയിരുന്ന രാജ്യങ്ങളിൽ ഇന്നൊരു പക്ഷേ ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫോർമേഷനും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു എക്കണോമിക് ട്രാൻസിഷനും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ വലിയ തോതിൽ സ്വദേശീയവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, രണ്ടാമത്തേത് ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്, വലിയ രീതിയിൽ ജോബ് ഡിസ്പ്ലേസ്മെൻറ്റും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് സൗദിയുടെ ഇത്തരത്തിലുള്ള അംബീഷ്യസ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ കാണുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത് എന്ന് വരുന്നത്. പ്രധാനമായിട്ടും സൗദി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിനെ ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു ഫ്യൂച്ചർ എക്കണോമിയെ പടുത്തുയർത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് WWE കാര്യത്തിലാണെങ്കിലും ഗോൾഫിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വിർച്വൽ സ്പോർട്ടിംഗ് ഇവൻ്റുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സൗദി ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഒരു പാരമ്പര്യമായിട്ട് സ്പോർട്സിനോടും മറ്റും ഭയങ്കര താല്പര്യമുള്ള ഒരു ജനത എന്നുള്ള നിലയിൽ അത് അവിടുത്തെ ഒരു ലോക്കൽ ഓഡിയൻസിനും ഭയങ്കര താല്പര്യമുണ്ടാകും. അതേസമയം ലോകത്തുള്ള ഒരുപാട് ഫുട്ബോൾ പ്രേമികളും മറ്റുമൊക്കെ അവരുടെ ഇഷ്ട താരങ്ങൾ സൗദിയിലായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സ്പോർട്ടിംഗ് ഇവൻറ്റുകളിലേക്കും മറ്റുമൊക്കെ പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സൗദിയുടെ ഒരു ഇൻ്റർനാഷണൽ ഇമേജിനെ ബിൽഡ് ചെയ്യുക. ഒരു സൗദി എന്ന് പറയുമ്പോൾ പൊതുവിൽ ഓയിൽ ഈക്വൽ ടു സൗദി, അല്ലെങ്കിൽ സൗദി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകർ എന്നൊക്കെയുള്ള രീതിയിൽ ആയിരുന്നു ലോകം ഇത്രയും കാലം കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, ഭാവിയിൽ സൗദിയുടെ ഇമേജ് എങ്ങനെ വേണം എന്നുള്ളത് സൗദി ഡിസൈൻ ചെയ്യാണത്രേ. എന്തായാലും ലോകത്ത് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഞാൻ ഇതിൻ്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് പറയട്ടെ. ഭാവിയിൽ ഒരു പക്ഷേ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ടെക്നോളജികൾ വന്നിട്ട് വലിയ തോതിൽ ജോബ് ഡിസ്പ്ലേസ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, ആളുകൾക്ക് തൊഴിലുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്, എല്ലാവർക്കും വേണ്ടുന്ന തൊഴിലുകൾ ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ ആളുകൾ ആഴ്ചയിൽ 5 ദിവസം 6 ദിവസമോ 8 മണിക്കൂർ വീതമോ ഒക്കെ ജോലി ചെയ്യുന്ന സാഹചര്യം ഭാവിയിൽ ഉണ്ടാകണം എന്നില്ല. ഫാക്ടറികളിലാണെങ്കിലും അതല്ല ക്രിയേറ്റീവ് ജോബുകളിലാണെന്നുണ്ടെങ്കിലും AI ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേ വരും. അത് ഒറ്റയടിക്ക് നാളെ വന്നിട്ട് AI എല്ലാം ചെയ്യും എന്നുള്ളതല്ല, പകരം പതിയെ പതിയെ ഓവർ സേ ഒരു 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ ഒക്കെ എല്ലാവർക്കും എല്ലാ മേഖലകളിലും നമുക്കൊരു ചിലപ്പോൾ പോക്കറ്റിലെ ഒരു ഡോക്ടർ ഉണ്ടാകും, പോക്കറ്റിലെ വക്കീൽ, അങ്ങനെ എല്ലാം നമുക്ക് നമ്മളുടെ കൈകളിലേക്ക് ചുരുങ്ങി വരുന്ന രീതിയിൽ അത് പല വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ജോലികളെ പോലും റീപ്ലേസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വന്നേക്കാം. ആ സമയത്ത് ആളുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുക സ്പോർട്സ് ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ വിനോദ
മേഖലയൊക്കെ ആയിരിക്കും. അത്തരം ഒരു വിനോദ മേഖലയിലേക്ക് വലിയ പങ്ക് വഹിക്കാൻ സൗദി തയ്യാറെടുക്കുകയാണ്. അത്തരം മൂവ്മെൻറ്റുകളെ നമ്മൾ വ്യക്തമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ മുൻപ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. കോവിഡിൻ്റെ തുടക്കഘട്ടത്തിൽ ഒരു ഏകദേശം 500,000 കോടി രൂപയോളൊക്കെ നമ്മുടെ റിലയൻസ് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു ജിയോൻ്റെ പേരിൽ. അപ്പോൾ ഇത്രയും പൈസ കോവിഡിൻ്റെ ആ സമയത്ത് ലൈക്ക് ഓരോ കമ്പനികളും സൗദിയുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ യുഎയുടെ മുബദ്ദല പോലെയുള്ള കമ്പനികൾ 1,000,000,000 കോടി വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഫണ്ട് ഇറക്കിയിട്ട് ജിയോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം ജിയോയുടെ വളരെ മാസീവായിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ, ജിയോ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, ഇവൻ കാറുകളെ സ്മാർട്ട് കാറാക്കുന്ന ഒരു ഡിവൈസൊക്കെ അവരിപ്പോൾ ഇറക്കിയതായിട്ട് കണ്ടു, കാറുകളുടെ പ്രോബ്ലംസും മറ്റൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. അതുപോലെ തന്നെ ജിയോയുടെ ഇനി ജിയോ ഗ്ലാസ് വരാൻ പോവുകയാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി മേഖലകളിലേക്ക് ജിയോയുടെ കടന്നുവെപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇന്നൊവേഷൻസിൻ്റെ ഒരു നിര തന്നെ ജിയോ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ വലിയ ഫണ്ടുകളുണ്ടല്ലോ, അത് ലോകത്ത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ഗതി മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഒരു ഒരു പോസ്റ്റ് ഓയിൽ വേൾഡ് എന്ന് മാത്രമല്ല കേട്ടോ, ഒരു ടെക്നോളജി ഇത്രയധികം നമ്മളെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു കാലം ലോകത്ത് ഇതിന് മുൻപുണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം ഒരു കാലത്ത് നമ്മുടെ ജീവിതം ഏതൊക്കെ രീതിയിൽ പരുവപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മാറ്റപ്പെട്ടേക്കാം എന്ന് മനസ്സിലാക്കാൻ കൂടെ ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഊഹം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇത് ക്രെഡിബിൾ ആയിട്ടുള്ള ചില വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നില്ല, ഭാവിയിൽ നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും സൗദിയുടെ പ്ലാനുകൾ വാച്ച് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വലിയ ഇൻസൈറ്റുകൾ നൽകാൻ സാധ്യതയുണ്ട്.